Hi friends, welcome back. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ നമുക്കൊരു പുതിയ പാൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ പാൻ കാർഡിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. മുൻപ് ഫീസ് അടക്കേണ്ടിയിരുന്നു. പിന്നെ ഈ ഒരു പാൻ കാർഡിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത അന്ന് തന്നെ നമുക്ക് പാൻ കാർഡ് ലഭിക്കുന്നതാണ്. ഒരു മണിക്കൂറിനുള്ളിൽ ഏകദേശം ഈ പാൻ കാർഡ് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ഒരു PDF രൂപമായിട്ടാണ് നമുക്ക് ലഭിക്കുക. ഇത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നാലും ഈ PDF രൂപത്തിലുള്ള പാൻ കാർഡ് നമ്പർ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. പാൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം incometax.gov.in എന്ന സൈറ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിലിങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ താഴെ ഷോ മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. ഓതൻറ്റിക്കേഷൻ, നോ യുവർ AO, ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്നുള്ള ഓപ്ഷൻ മുഖേനയാണ് നമ്മൾ ഈ ഒരു പാൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പേജ് ഓപ്പണായി വരാൻ കുറച്ച് താമസം ഉണ്ടാവും. ഇതൊരു സ്ലോ ആണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കരുത്. ഇങ്ങനെ പൂർണ്ണമായിട്ട് ഓപ്പൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം ഇവിടെ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഗെറ്റ് ന്യൂ ഇ പാൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗെറ്റ് ന്യൂ ഇ പാൻ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ ഗെറ്റ് ന്യൂ ഇ പാൻ എന്നുള്ളൊരു ബ്ലൂ കളറിലുള്ള ഭാഗം ഉണ്ടാവും. അവിടെ സെലക്ട് ചെയ്യുക. ആ പേജ് ഓപ്പൺ ചെയ്യാം. ഈ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊരു ആധാർ ഉപയോഗിച്ച് നൽകുന്ന പാൻ കാർഡ് എന്നുള്ള വിശദവിവരങ്ങളും പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് കണ്ടീഷൻസും കൂടെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് മുമ്പ് പാൻ കാർഡ് ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളത്, പിന്നെ അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം ആധാർ കാർഡിൽ എന്നുള്ളത്, ലാസ്റ്റ് കണ്ടീഷൻ മൈനർ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു പാൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നവർ പ്രായപൂർത്തിയായവർക്ക് മാത്രമേ പാൻ കാർഡ് അലോട്ട് ചെയ്ത് നൽകുന്നുള്ളൂ. ഇനി ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ 12 അക്ക ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ കൺഫേം ദാറ്റ് എന്നുള്ളത്, അതായത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻസൊക്കെ കൺഫേം ആണെന്നുള്ളതിന് അവിടെ ഒരു ടിക്ക് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് കണ്ടിന്യൂ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള രൂപത്തിൽ വരും. ഇപ്പോൾ ഹൈഡായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നമുക്ക് വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പുതിയ പേജ് ഓപ്പണായി വരും. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള പേജായിരിക്കും. അതിന് താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുന്നു എന്നുള്ളതിനൊരു ടിക്ക് കൊടുക്കാണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ടിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലോട്ട്, അതായത് നമ്മുടെ ആധാർ നമ്പറുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈലിലോട്ട് നമുക്കൊരു OTP സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ OTP ഇവിടെ തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ OTP കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള അഗ്രി എന്നുള്ള ഒരു ടിക്ക് മാർക്കും കൂടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ കോളത്തിൽ നമ്മളൊന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് ഹൈഡായിട്ട് കാണുന്ന കണ്ടിന്യൂ എന്നുള്ളത് നമ്മുടെ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് ബ്ലൂ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അതിൽ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതിപ്പോൾ നമ്മൾ ആധാർ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മുടെ ആധാറിലുള്ള ഫോട്ടോ, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ email ID അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ email ID ഇവിടെ ലിങ്ക് ചെയ്തില്ല. അപ്പോൾ നമുക്കതൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ലിങ്ക് email ID എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ email ID എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നമ്മുടെ email ID കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സെൻഡ് OTP എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത email ID ഒരു OTP സെൻഡായി വരും. ആ OTP ഇവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മൾ മെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കില്ലെങ്കിൽ നമുക്ക് OTP എടുത്തു വരാം. നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യുക. അതിലപ്പോൾ ഫസ്റ്റ് തന്നെ മെയിൽ വന്ന് കിടപ്പുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു സൈറ്റിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ടാവുക OTP for verification. അപ്പോൾ അതിൽ നിന്ന് ആ OTP നോട്ട് ചെയ്തിട്ട് നമുക്ക് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ OTP നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം സബ്മിറ്റ് കൊടുക്കാം. ശേഷം നമ്മുടെ മെയിൽ ID വാലിഡേറ്റ് ചെയ്യും. ഒരു ഗ്രീൻ ടിക്കായിട്ട് വരും വാലിഡേറ്റഡ് എന്നുള്ളത്. അതിനുശേഷം ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളതിൽ നമുക്കൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. ശേഷം നമ്മുടെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ 4 സ്റ്റെപ്പാണ് ഈ ഒരു അപ്ലിക്കേഷന് വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 4 സ്റ്റെപ്പ് പിന്നിട്ട് കഴിഞ്ഞു. പിന്നെ അവിടെ മെസ്സേജ് വന്നു, യുവർ റിക്വസ്റ്റ് ഫോർ ഇ പാൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുൾ പുള്ളി എന്നുള്ളത് ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നമ്പർ റെഫറൻസിന് വേണ്ടി എടുത്തു വെക്കാം. നമ്മുടെ പാൻ കാർഡ് ഇനി അപ്രൂവ് ആയി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കഴിയും. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇനി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പാൻ കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ള സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് നേരത്തെ ചെയ്ത പോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേജ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷോ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വരുന്ന പേജിൽ നിന്ന് നമുക്ക് ഗെറ്റ് ഇ പാൻ എന്നുള്ളത് നമ്മൾ നേരത്തെ കൊടുത്തു അപ്ലേക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് അടുത്തത് ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് ഇ പാൻ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് സെലക്ട് ചെയ്യാം. ഈ പേജിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് OTP വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ OTP ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ കാർഡിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് യുവർ ന്യൂ ഇ പാൻ റിക്വസ്റ്റ് എന്നുള്ളതുണ്ടാവും. അപ്പോൾ വ്യൂ ഇ പാൻ ഓർ ഡൗൺലോഡ് ഇ പാൻ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് അപ്രൂവായി വന്നിട്ടുണ്ട്. ഇവിടെ വ്യൂ ഇ പാൻ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിലൊന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ പാൻ കാർഡ് ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് പാൻ എന്നുള്ള ഓപ്ഷനിൽ പോവാം. അപ്പോൾ നമ്മുടെ സൈഡിൽ താഴെ ഭാഗത്ത് ഡൗൺലോഡായി വരുന്നുണ്ട് നമ്മുടെ പാൻ കാർഡ്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഡൗൺലോഡ് ആയിട്ടുള്ള ഫോൾഡറിൽ പോയിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പാൻ കാർഡിൽ ഇതേപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. നമ്മുടെ സിഗ്നേച്ചർ വാലിഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ സിഗ്നേച്ചർ എങ്ങനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ കൂടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. എന്തായാലും നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാം. നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്കിൽ പോയിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വിൻഡോ വരും. അവിടെ സിഗ്നേച്ചർ പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു വിൻഡോ വരുന്നതാണ്. അവിടെ ഷോ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ വിൻഡോയിൽ മുകൾ ഭാഗത്ത് ട്രസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ താഴെ ഭാഗത്തായിട്ട് ആഡ് ടു ട്രസ്റ്റഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്ത് അത് ക്ലോസ് ചെയ്യാം. അടുത്ത് വാലിഡേറ്റ് സിഗ്നേച്ചർ എന്നുള്ളതിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ വാലിഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാൻ കാർഡിലുള്ള സിഗ്നേച്ചർ ആ ക്വസ്റ്റ്യൻ മാർക്ക് മാറി ടിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.